ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോർടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വീട്ടിലില്ല, ഞാൻ പഴനിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റൂമിലൊക്കെ ഇരുന്ന് ആണ് വീഡിയോ എടുക്കുന്നത്. കുറച്ച് എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടാവും, അപ്പോൾ ദയവായിട്ട് ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്ന അവിടെ വെച്ചാൽ MCA ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്, അതായത് മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്റ്റേഡിയത്തിലാണ് പൂനെയിലുള്ളത്. അപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം, അതായത് April 6 കൃത്യം 7 മത്സരം നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫൈനൽ ടീം ഞാൻ തരുന്നതായിരിക്കും. ഇന്നലത്തെ ഒരു മത്സരത്തിൻ്റെ മാത്രമേ ഞാൻ പെൻഡിങ് വെച്ചിട്ടുള്ളൂ, കാരണം എനിക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഇതാണ് SP4Tech ഒഫീഷ്യൽ. 1.5K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെമ്പേഴ്സായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണിത്. ഇതിൽ നിങ്ങൾ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, ഒന്നിൽ മാത്രം ജോയിൻ ചെയ്യാതെ രണ്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്പോട്ടസി എന്ന് പറഞ്ഞ അപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ റിക്വസ്റ്റ് ചെയ്തായിരുന്നു, അതായത് ഈ ഒരു പെയ്ഡ് പ്രൊമോഷനൊക്കെ ഒഴിവാക്കുക ബ്രോ എന്നൊക്കെ. ബ്രോ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ കാരണം ഇവർ എന്നോട് കോണ്ടാക്ട് ചെയ്തതാണ്, അതായത് ഒരു അഫിലിയേറ്റ് വഴി നിങ്ങളെ എത്ര പേരെ ഇൻവൈറ്റ് ചെയ്യുന്നു, ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ കളിച്ചിട്ട് അതിൽ നിന്ന് പോണ കമ്പനിക്ക് പോണ ലാഭത്തിൽ നിന്ന് കുറച്ച് പൈസ എനിക്ക് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പെർസെൻറ്റേജ് കണക്കുണ്ട്, അപ്പോൾ അത്രയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. നിങ്ങളെ മാച്ച് ഞാനൊന്ന് നിങ്ങൾ കളിക്കാനേ കളിച്ചോട്ടെ. അതുപോലെ തന്നെ നല്ലൊരു അപ്ലിക്കേഷനുമാണ്, എനിക്ക് ഏകദേശം ഒരു 10-15 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിന് നല്ലത് നോക്കി സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഇതിനെപ്പറ്റി കണ്ടവരാണ്, ഇതിനെപ്പറ്റി അറിയണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ യാതൊരു പ്രശ്നവും പറയത്തില്ല. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള നമ്മുടെ സ്പോട്ടസി അപ്ലിക്കേഷനെ പറ്റിയാണ്. ഇവരുടെ ഹെഡ് ഓഫീസ് വരുന്നത് നമ്മുടെ കേരളത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ KKR വേഴ്സസ് മുംബൈ മത്സരത്തിൽ ഗീവവേയൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. 1+ നോഡാണ് ഫസ്റ്റ് വരുന്ന ആൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഗീവവേയ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം വന്നയാൾക്ക് 1000 രൂപ സീറോ എൻട്രി, പിന്നെ അങ്ങനെ സ്മാർട്ട് ഫോൺസ്, അതുപോലെ തന്നെ ബോട്ടിൻ്റെ ഹെഡ്ഫോൺസ്, പിന്നെ വാച്ച്, അങ്ങനത്തെ പലതരത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കോണ്ടസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 രൂപ തൊട്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര രൂപ വേണമെങ്കിലും ഉണ്ടാവാം. അതായത് Dream11 പോലെയല്ല, ഒരു സ്പെസിഫിക് ആയിട്ടല്ല, ഇതിൽ പലതരത്തിലുള്ള കോണ്ടസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അടുത്തതായിട്ട് പരിചയപ്പെടുത്താനുള്ള അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ Vision 11. അപ്പോൾ ഇതൊരുപാട് പേർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു അടിപൊളി അപ്ലിക്കേഷനാണ്. നമുക്ക് Dream11 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻട്രി ഫീസ് ഭയങ്കര കുറവാണ്. അതുകൂടാതെ ഇവർ ഗീവവേസ് ഒക്കെ ഒരുപാട് നടത്താറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇവരുടെ എൻട്രി ഫീസ് നമ്മുടെ Dream11 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുറവുണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര രൂപ കൂടുതൽ, അതായത് ഇപ്പോൾ ഒരു 3000 കളിക്കുകയാണെങ്കിൽ ഒരു 300-400 രൂപ വരെ കുറവ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എൻട്രി ഫീസ് കൂടുന്തോറും നിങ്ങൾക്കവിടെ അത് അതിൻ്റേതായ ലാഭവും നിങ്ങൾക്ക് കിട്ടും Dream11 വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സെക്കൻഡ് ഇന്നിങ്സിൽ ടീം ഇടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കയറി ഒന്ന് കളിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സീറോ, അതായത് ഇവർക്ക് കമ്മീഷനൊന്നും കിട്ടാത്ത കോണ്ടസ്റ്റുകളുണ്ട്. ഇപ്പോൾ 50 രൂപയ്ക്ക് കളിക്കുന്നു, 50 രൂപയ്ക്ക് കളിച്ചാൽ 4 പേര് 50 രൂപ ഇട്ട 250 രൂപയാവും. അതിൽ ഫസ്റ്റിനും സെക്കൻഡിനും പ്രൈസ് കൊടുക്കുന്നു. പിന്നെ ഇവർക്ക് എന്താ കമ്മീഷൻ? ഒരു കമ്മീഷനും ഇല്ല. അപ്പോൾ അങ്ങനത്തെയും കോണ്ടസ്റ്റുകളുണ്ട്, അതൊരു വെറൈറ്റിയാണ്. അപ്പോൾ Vision 11 ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്തതായി പറയാനുള്ള നമ്മുടെ കുബേര അപ്ലിക്കേഷനെ പറ്റിയാണ്. ഇത് ഒരു അടിപൊളി അപ്ലിക്കേഷനാണ്. പിന്നെ നമുക്ക് ഡ്യൂവോ, അതായത് രണ്ട് പേരെയൊക്കെ ബെറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് എൻട്രി ഫീസൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വേറെ Vision 11 മറ്റുള്ള അപ്ലിക്കേഷനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് എൻട്രി ഫീസ് വരുന്നൊരു ഇതാണ് കേട്ടോ.
ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ നമ്മൾ ഡ്രീം ഇലവനിൽ 299 രൂപ കൊടുക്കേണ്ട, അവിടെ 260 കൊടുക്കണ്ടോ. അപ്പോൾ അതുപോലത്തെ പലതരത്തിലുള്ള കോൺടസ്റ്റുകളുണ്ട്. പിന്നെ അടുത്തായി പറയാനുള്ള നമ്മുടെ പ്രോബോ എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഇത് നമ്മുടെ ഐ പി എല്ലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലൈവായിട്ട് ബെറ്റ് വെച്ച് 10 മിനിറ്റ് കൊണ്ട് 1000 രൂപ വരെ സമ്പാദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത്തൊന്നും ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വേണ്ടാത്തവരാണെങ്കിൽ, ഈ ഒരു ആഡ് കാണേണ്ടാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ KKR വേഴ്സസ് മുംബൈ മത്സരത്തിൻ്റെ പിച്ച് റിപ്പോർട്ടും കാര്യങ്ങളിലോട്ടൊക്കെ വരാം. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് MCA ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. അപ്പോൾ നമ്മുടെ MCA ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് അതിൻ്റെ മത്സരങ്ങളൊക്കെ എങ്ങനെയാണ് നടന്ന്, അവിടുത്തെ സ്കോർ ബോർഡ് എങ്ങനെയാണ് എന്ന്, അതുപോലെ തന്നെ ഒരുപാട് വിക്കറ്റ് കിട്ടിയത് ആർക്കാണ് എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. MCA മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ 1, 2 ഓക്കെ, 2 മത്സരം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നടന്ന മത്സരം നമ്മുടെ രാജസ്ഥാൻ റോയൽസും അതുപോലെ തന്നെ സൺറൈസേഴ്സും ആയിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് രാജസ്ഥാൻ റോയൽസിനായിരുന്നു. അവർ ഏകദേശം 210 റൺസ് എടുത്തു 6 വിക്കറ്റ് നഷ്ടത്തിൽ. അതുപോലെ തന്നെ SRH ആണെങ്കിൽ 149 റൺസിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവർ പിന്നിടുകയായിരുന്നു ചെയ്തത്. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനും ഓപ്പണേഴ്സും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ റൺസ് സ്കോർ ചെയ്തു. അതുപോലെ തന്നെ SRHലാണെങ്കിലും മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ മാത്രമാണ് റൺസ് ഇവിടെ സ്കോർ ചെയ്തത്. അപ്പോൾ വിക്കറ്റ് വീഴ്ച കൂടുതലായിട്ട് വന്നത് ഫാസ്റ്റ് ബോളേഴ്സിന് വേണ്ടതിന് ഉമ്ര മാലിക്കും നടരാജനും ഭുവനേശ്വറും ഷിപ്പ്യാർഡിനൊക്കെയാണ് വിക്കറ്റ് കിട്ടിയത്. അപ്പോൾ ഓവറോൾ കണക്കാക്കുമ്പോൾ വിക്കറ്റ് കിട്ടുന്നത് ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹി ക്യാപിറ്റലും കൂടെ കളിച്ചൊരിതാണ്. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ ഗുജറാത്തിനായിരുന്നു. അപ്പോൾ അവർ 171 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ. സെക്കൻഡ് ബാറ്റിംഗ് 157 റൺസിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ. സെക്കൻഡ് ബാറ്റിംഗ് കുറച്ച് ശോകമാണ്. ഫസ്റ്റ് ബാറ്റിങ്ങാണ് ഈ 2 മത്സരവും വെച്ച് കമ്പയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായി തോന്നുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിക്കറ്റ് വീണത് ഫെർഗോസിന് 4 വിക്കറ്റ്, ഷമിക്ക് 2 വിക്കറ്റ്, പാണ്ഡ്യയ്ക്ക് 1 വിക്കറ്റ്, റഫീഖാൻ 1 വിക്കറ്റ്, സ്പിന്നേഴ്സിന് 1 വിക്കറ്റ്. ബാക്കി എല്ലാവർക്കും ഫാസ്റ്റ് ബോളേഴ്സാണ് ഇവിടെ മെയിൻ ഇമ്പോർട്ടൻസ്. ബോളേഴ്സിന് നല്ല പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ബാറ്റ്സ്മാൻമാർക്കും നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു 60% ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ഒരു 45% ഇമ്പോർട്ടൻസും ബാറ്റ്സ്മാൻമാർക്കും ബാക്കി 55% ഇമ്പോർട്ടൻസ് ബോളേഴ്സിനുമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതനുസരിച്ച് ഇടുക. അപ്പോൾ ആർക്കാണോ ടോസ് കിട്ടി, ആരാണോ ബാറ്റിംഗ് ചൂസ് ചെയ്യുക, അവരാണ് കൂടുതലും വിന്നിങ് ചാൻസ് കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ ബൗളേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കുന്ന ഒരു ഡ്രീം ടീം. പോയിൻ്റ് എടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ബൗളർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ KKR വേഴ്സസ് മുംബൈയിൽ പ്രോബബിലി 11 നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലാണെങ്കിൽ അജിൻക്യ രഹാനെ, വെങ്കിടേഷ് അയ്യർ, നിതീഷ് റാണ, ശ്രേയസ് അയ്യർ, ഇതാണ് കേട്ടോ അവരുടെ ബാറ്റിംഗ് ഓർഡർ. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു പോകുന്നത്. വെങ്കിടേഷ് അയ്യർ, അജിൻക്യ രഹാനെ, നിതീഷ് റാണ, ശ്രേയസ് അയ്യർ, ആന്ദ്രയ റസൽ, സാം ബില്ലിങ്സ്, ടിം സൗദി അല്ലെങ്കിൽ പാറ്റ് കുമ്മിൻസ് ഏതെങ്കിലും ഒരാൾ ഇറങ്ങത്തുള്ളൂ. സുനിൽ നരേൻ, ഉമേഷ് യാദവ്, ശിവം മാവി, വരുൺ ചക്രവർത്തി, ഇത്രയും പേരാണ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലുള്ളത്. ഇതിൽ ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ ശിവാൻ മാവി, ഉമേഷ് യാദവ്, അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസ് അല്ലെങ്കിൽ നമ്മുടെ ടിം സൗദി, ആന്ദ്രയ റസൽ, ഇത്രയും പേരാണ് ഉള്ളത് കേട്ടോ. ഇതിൽ ഡെത്ത് ഓവേഴ്സ് മെയിൻലി കവർ ചെയ്യുന്ന റസൽ അതുപോലെ തന്നെ ഉമേഷ് യാദവ് ഒക്കെ ആയിരിക്കും. ടിം സൗദിയും കവർ ചെയ്യാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശിവമാവിക്ക് ഒരു ഓവർ വരെ മിഡിൽ ഓവറിലൊക്കെ വിക്കറ്റ് വീഴാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ബാറ്റിംഗ് ചാൻസ് കൂടുതലുള്ളത് നമ്മുടെ ശ്രേയസ് അയ്യർ, അതുപോലെ തന്നെ റസൽ, സാം ബില്ലിങ്സ്, ഇവരെ പോലെയുള്ള മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരായിരിക്കും കൂടുതൽ റൺസ് സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മുംബൈ ഇന്ത്യൻസിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇഷാന്ത് കിഷൻ, രോഹിത് ശർമ്മ, തിലക് വർമ്മ, പിന്നെ ഒരു എ സിംഗ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ്, അല്ലെങ്കിൽ ടിം സൗദി, കിരൺ പൊള്ളാർഡ്, മുരുകൻ അശ്വിൻ, ഡാനിയൽ സാംസ്, ടൈമൽ മിൽസ്, ജാസ്പിത് ബൂംറ, ബേസിൽ തമ്പി, ഇത്രയും പേരാണ് ഉള്ളത്. മുംബൈയുടെ ടീമിലോട്ട് നോക്കുന്ന സമയത്ത് ബോളിംഗ് സ്ട്രെങ്ത്ത് നല്ലോണമുണ്ട്. എക്സാമ്പിളിന് ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് മുംബൈയിലാണെങ്കിൽ കൺഫേം ആയിട്ട് ഒരു മത്സരം മുംബൈ മാത്രമേ ജയിക്കത്തുള്ളൂ കേട്ടോ. അതൊരു കൺഫേം ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മുംബൈനെ ഫസ്റ്റ് ബാറ്റിംഗ് എങ്കിൽ നിങ്ങൾ തിലക് വർമ്മ, അതുപോലെ രോഹിത് ശർമ്മ, ഇഷാന്ത് കിഷൻ, സൂര്യകുമാർ ഉണ്ടെങ്കിൽ സൂര്യകുമാർ, അങ്ങനത്തെ കുറച്ച് പേരെ, അതായത് ഓപ്പണേഴ്സ് ആയിട്ടുള്ള ആദ്യത്തെ ബാറ്റ് ചെയ്യുന്ന 4-5 പേരെയൊക്കെ എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും.
ഇതിൽ ഡെത്തോസ് പറയുന്ന ടൈമൽ മിൽസും ജാസ്പിത് ബൂംബ്രയായിരിക്കും. ബിസിൽ തമ്പി ഒരു ഓവർ എറിയാൻ ചാൻസസ് ഉണ്ട് കേട്ടോ, 16-15-20. പിന്നെ അതിൽ തന്നെ മിഡിൽ ഓവേഴ്സ് കവർ ചെയ്യുന്നത് മുരുകൻ, അശ്വിനും ഡാനിയൽ സോംസും ഒക്കെ കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ടോപ്പ് പിക്കേഴ്സ് ആയിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ ആരൊക്കെയാണ് നോക്കാം. ബാറ്റ്സ്മാൻ ലിസ്റ്റിലാണെങ്കിൽ നമ്മുടെ ശ്രേയസ് അയ്യറാണ്. കഴിഞ്ഞ ഒരു മത്സരത്തിൽ 15 ബോളിന് 26 റൺസ് എടുത്തു എഗെയിൻസ്റ്റ് പഞ്ചാബ് കിങ്സിനോടുകൂടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിലക് വർമ്മ, കഴിഞ്ഞ മത്സരം നമ്മുടെ മുംബൈയിന് വേണ്ടി 33 ബോളിൽ നിന്ന് 61 റൺസ് പുള്ളിക്കാരെ എടുത്തായിരുന്നു. അതിൽ 3 ഫോറും 5 സിക്സും എടുത്തായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്തു പുള്ളിക്കാരൻ. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് പിക്കേഴ്സ് ഓൾറൗണ്ടേഴ്സ് ആണെങ്കിൽ നമ്മുടെ റസൽ കഴിഞ്ഞൊരു മത്സരത്തിൽ 31 ബോളിൽ 70 റൺസ് അടിച്ച് പി കെ ബി എസിൽ നിന്ന് നമ്മുടെ കെ കെ ആറിനെ ജയിപ്പിച്ച പുള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ കിറോൺ പുള്ളാടാണെങ്കിൽ 24 ബോളിൽ 22 റൺസ് എടുത്തു കഴിഞ്ഞൊരു ബോൾ മത്സരത്തിൽ എഗെയിൻസ്റ്റ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ കൂടെ കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബോളേഴ്സ്, ടോപ്പ് പിക്കേഴ്സ് ബോളേഴ്സ് ആയിട്ടുള്ള ഉമേഷ് യാദവ് ആണ്. കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും പുള്ളിക്കാരും 2-ഓ 3-ഓ വിക്കറ്റ് വെച്ച് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ എക്കണോമി 4 റൺസ് പെർ ഓവർ അല്ലെങ്കിൽ ഒരു 5 റൺസ് വരെ കൊടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജാസ്പി ബൂംബ്ര ഒരു അടിപൊളി ബോളേഴ്സാണ്. ഈ ഒരു മത്സരത്തിന് നല്ല പ്രാധാന്യമുണ്ട്. കഴിഞ്ഞൊരു മത്സരം പുള്ളിക്കാരൻ 4 ഓവറിൽ 3 വിക്കറ്റ് എടുത്തു, ഒരു 17 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ. അതുപോലെ തന്നെ ടോപ്പ് പിക്കേഴ്സ് വിക്കറ്റ് കീപ്പർ നമ്മുടെ ഇഷാൻ കിഷനാണ്. 48 ബോളിൽ നിന്ന് 81 റൺസ് എടുത്തു കഴിഞ്ഞൊരു മത്സരം. പിന്നെ അതിനു മുമ്പ് ഒരു 54 റൺസ് എടുത്തു 43 ബോളിൽ നിന്ന് കേട്ടോ, എഗെയിൻസ്റ്റ് RR-ൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമിലോട്ട് കിടക്കാം. അതിനായിട്ട് നമ്മുടെ ഡ്രീം 11 ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരുപാട് പേർക്ക് ഡ്രീം 11-ലൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ എനിക്കിതുവരെ അപ്ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടീമൊന്ന് നോക്കാം. നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ടീം കൊടുക്കാം. നമ്മുടെ ഇഷാൻ കിഷൻ, അതുപോലെ രോഹിത് ശർമ്മ, ശ്രേയസ് അയ്യർ. ഓക്കെ, പിന്നീട് വരാം. നമ്മുടെ റസൽ, പിന്നെ സുനിൽനേരെ നല്ല ഓപ്ഷനാണ്. ഉമേഷ് യാദവ്, ജാസ്പിൻ ബൂംബ്ര, ടൈമൽ മിൽസ്, അതുപോലെ പാറ്റ് കുമ്മിൻസ് അല്ലെങ്കിൽ ടിം സൗദി, രണ്ട് പേരിൽ ഒരാളാണ്. ഐ തിങ്ക് കൂടുതലും ടിം സൗദി തന്നെയാണ് കളിക്കാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സുനിൽ നരേൻ. ഓക്കെ, പിന്നെ ബാറ്റിങ്ങിൽ ഒരാളെ കൂടെ വേണം. ഒരു അത്യാവശ്യം നന്നായി കളിക്കുന്ന ഒരു രഹാനെ നല്ലൊരു ഓപ്ഷനാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോളറിനെ കൂടെ പിക്ക് ചെയ്യാം. ഐ തിങ്ക് ഒരു ഫാസ്റ്റ് ബോളർ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ ബേസിൽ തമ്പിയെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ക്യാപ്റ്റൻസി ഓപ്ഷനിൽ ഒരു ബോളറായിരിക്കും എപ്പോഴും നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ജാസ്പിത് ബൂംബ്ര നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റന് പറ്റിയ ഒരാളെന്ന് വെച്ചാൽ നമ്മുടെ ഉമേഷ് യാദവാണ്. കാരണം കഴിഞ്ഞ 2-3 മത്സരങ്ങളിൽ നിന്ന് നല്ല പോയിൻ്റ് പുള്ളിക്കാരനെ എടുത്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്. ഒരു കാലത്ത് തീപ്പൊരു ബോളറായിരുന്നു. അപ്പോൾ നമ്മുടെ ടീമൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, രഹാനെ, ശ്രേയസ് അയ്യർ, സുനിൽ നരേൻ, റസൽ, ടിം സൗദി, അതുപോലെ തന്നെ ഉമേഷ് യാദവ്, ജാസ്പിത് ബൂംബ്ര, ടൈമൽ മിൽസ്, ബേസിൽ തമ്പി, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. അപ്പോൾ ഫൈനൽ ടീം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാത്തവരാണ് തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ജോയിൻ ബട്ടൺ ഞെക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ബട്ടൺ ഞെക്കിയിട്ട് എനിക്കൊന്ന് ഡൊണേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി. വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നത് ഒരുപാട് പേര് കാണില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ താല്പര്യം ഉള്ളവർ, അവസാനം വരെ കണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ അവസാനം പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഡൊണേറ്റ് ചെയ്യുക 29 രൂപയ്ക്ക്. അത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ മേ കാണുന്നവർ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.